പഞ്ചായത്ത് വെച്ചുകൊണ്ട് ഇവിടുത്തെ മെമ്പർമാരുണ്ട്. സാധാരണ സർക്കാർ നിങ്ങൾ ആരും നീതി എടുത്തില്ലെങ്കിൽ കാരണം എന്റെ പാടത്തേക്ക് ഈ എതിർക്കക്ഷി അദ്ദേഹത്തിന് ചുറ്റി കിടക്കുന്ന ഇദ്ദേഹത്തിന്റെ പാട ട്രാക്ടർ ഇറക്കാൻ സമ്മതിക്കത്തില്ല, കൊയ്ത്ത് മെഷീൻ ഇറക്കാൻ സമ്മതിക്കത്തില്ല, പില്ലറക്കാൻ സമ്മതിക്കത്തില്ല. പരസ്പരം സഹകരിച്ചാൽ മാത്രം ഓരോ കൃഷി ഭൂമികളും കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കൃഷിക്കാരൻ വിചാരിച്ചാൽ ഒരു പാടവും കൃഷി ചെയ്യാൻ പറ്റത്തില്ല. 65 കൃഷിക്കാരുണ്ട് കൂവപ്പുറം പാടശേഖരത്ത്. 65 പേരുടെ ഉദ്യോഗം കൂടി തീരുമാനിച്ചിട്ടാണ് പുഞ്ചയിലേക്ക് കൊടുക്കുന്നത്. എല്ലാ വർഷവും എൻ്റെ നിലവും ലേലം ചെയ്ത് കൊടുക്കും. പക്ഷേ എൻ്റെ നിലത്ത് ലേലം ചെയ്ത് കൊടുക്കുന്ന ലേല വ്യവസ്ഥ എന്നാണെന്നറിയാമോ നിങ്ങൾക്ക്? എല്ലാ പാടത്തും കൃത്യമായി വെള്ളം കിട്ടുകയും വെള്ളം പറ്റിക്കുകയും ചെയ്യണം. അത് ലംഘിച്ചാൽ ആ പാടശേഖരത്ത് നിയമ നടപടിയുണ്ട്. ഈ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് പുഞ്ച സ്പെഷ്യൽ ഓഫീസറാ. അദ്ദേഹത്തിന്റെ പണം കോടിക്കണക്കിന് പണം ഉള്ളതുകൊണ്ട് അദ്ദേഹം പറയുന്ന മാത്രമേ കേൾക്കുള്ളൂ. ഈ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും നിങ്ങളെല്ലാവരും ബോർഡിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഒരു നീതിയും നടക്കാവില്ല. ഈ രാജപ്പൻ ഈ വസ്തു പൂർണ്ണമായി തരിച്ചിട്ടിരിക്കുകയായിരുന്നു വർഷങ്ങളോളം. കഴിഞ്ഞ വർഷം പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് ഈ ബിജുവിൻ്റെ വസ്തുവും തരിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് തരിശ്ശരഹിത പഞ്ചായത്താക്കണമുള്ള തീരുമാനം വെച്ചുകൊണ്ട് തന്നെ രാജപ്പനും ബിജുവിനും ഞങ്ങൾ നോട്ടീസ് കൊടുത്തു. ഇതെല്ലാം ഈ ഫയലിലുണ്ട്. നോട്ടീസ് കൊടുത്ത് കൃഷി ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് കൊടുത്തിരുന്നു. അതിന് പ്രകാരം രാജപ്പൻ അവിടെ കൃഷി ചെയ്തു.